മഴക്കെടുതികൾ നേരിടുന്നതിന് സർവ്വസജ്ജമെന്ന് മന്ത്രി കെ രാജൻ. ചാലക്കുടി പുഴയുടെ തീരത്തുള്ള ജനങ്ങളെ എത്രയും വേഗം മാറ്റിപ്പാർപ്പിക്കുമെന്നും മന്ത്രി. മഴക്കെടുതികളെ നേരിടുന്നതിന് സർവ്വസജ്ജമായി നിലനിൽക്കുന്നതിന് എല്ലാ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. പുഴയുടെ ഒഴുക്ക് സുഗമമാക്കുന്നതിന് ഒഴുകിയെത്തിയ മരങ്ങൾ നീക്കം ചെയ്യും. വില്ലേജുകളിലെ സ്കൂൾ ബസ്സുകൾ ഉപയോഗിച്ച് ആളുകളെ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച് കഴിഞ്ഞതായും മന്ത്രി അറിയിച്ചു. അടുപ്പിച്ച് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് നടപടിയെന്നും മന്ത്രി വ്യക്തമാക്കി. 2018 പ്രളയം ഏറെ ബാധിച്ച ഒരു പ്രദേശം കൂടിയാണ് ചാലക്കുടി. അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഒരു ഇടപെടൽ ചാലക്കുടിയിൽ ആവശ്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ക്യാമ്പിലേക്ക് മാറുന്നവർ നിർബന്ധമായും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കഴിയുന്നതുവരെ അവിടെ തന്നെ തുടരണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ക്യാമ്പിൽ ഭക്ഷണം ഉൾപ്പെടെയുള്ളവ ഒരുക്കും. റവന്യൂ ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ തന്നെ തുടരണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വെള്ളം കയറിയ ശാന്തിപുരം ഡിവൈൻ കെയർ സെന്റർ, ഡിവൈൻ ഡി അഡിക്ഷൻ സെന്റർ എന്നിവിടങ്ങളിലും ചാലക്കുടി വെട്ടുകടവ് പാലത്തിൽ മരം കുടുങ്ങിയ പ്രദേശത്തും മന്ത്രി കെ രാജനും MLA സനീഷ് കുമാറും കളക്ടർ ഹരിതാവിക്കുമാറും സന്ദർശനം നടത്തി. അടിയന്തരഘട്ടങ്ങളിൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസിലെയും ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലെയും കൺട്രോൾ റൂം നമ്പറിൽ ബന്ധപ്പെടണമെന്നും മന്ത്രി അറിയിച്ചു. മളാവിഷൻ, ചാലക്കുടി.